ഹായ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് പനീർ പെട്ടിൻ്റെ റെസിപ്പിയുമായിട്ടാണ് അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് മിൽമയുടെ ഗീ ഇട്ട് കൊടുക്കുന്നുണ്ട് ഗീ ഇട്ടതിന് ശേഷം അതിലേക്ക് കട്ട് ചെയ്ത് വെച്ച കാഷ്യൂനട്ടും ബദാമും ഇട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് കിസ്മിസ് ആഡ് ചെയ്യാം ഞാനിതിൽ ആർക്കും അങ്ങനെ ഇഷ്ടമല്ലാത്തതുകൊണ്ട് കിസ്മിസ് ഇട്ടിട്ടില്ല ഇതിലേക്ക് ഞാനൊരു 3 നേന്ത്രപ്പഴം ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പഴം ഇട്ടതിന് ശേഷം ഒന്ന് നല്ലപോലെ വാട്ടിയെടുക്കണം പനീർ പെട്ടിൻ്റെ ഈ ഒരു വീഡിയോ ഞാൻ കുറേ ദിവസം മുമ്പ് എടുത്തിട്ട് വെച്ചതായിരുന്നു പക്ഷേ എഡിറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് അപ്ലോഡ് ചെയ്യാൻ ലേറ്റ് ആയത് അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഒരു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം പഴം വാട്ടിയെടുക്കാൻ പഴം ഇപ്പം നല്ലതുപോലെ വാട്ടിയെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് 2 മുട്ട വേണം അതിലേക്ക് കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് മുട്ട ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക ഫോർക്ക് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി വാട്ടിയ പഴം പാനിൻ്റെ ഒരു സൈഡിലോട്ടാക്കിയിട്ട് വെക്കാം ഇനി അതേ പാനിൽ ഈ മുട്ടൻ്റെ കൂട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം സ്പൂൺ വെച്ചിട്ടോ ഏതെങ്കിലും ഒരു തവി വെച്ചിട്ടോ ഞാനിവിടെ ഒരു സ്പാച്ചില വെച്ചിട്ടാണ് മിക്സ് ചെയ്തെടുക്കുന്നത് ഒന്ന് നല്ലപോലെ സ്ക്രാമ്പിൾ ചെയ്തെടുക്കാം ജസ്റ്റ് ഒന്ന് നമ്മൾ സ്പാച്ചില ഒന്ന് ചുറ്റിച്ച് കൊടുക്കുമ്പോഴന്നെ അത് സ്ക്രാമ്പിളായിട്ട് വരും ഇങ്ങനെ നല്ലപോലെ സ്ക്രാമ്പിളായി വന്നതിന് ശേഷം നമ്മൾ ബനാന ആ പഴത്തിൻ്റെ മിക്സും ഈ മുട്ടൻ്റെ മിക്സും എല്ലാം കൂടിയിട്ട് ഒന്ന് നല്ലപോലെ യോജിപ്പിച്ചെടുക്കാം ഞാനിവിടെ ഫില്ലിങ് തയ്യാറാക്കിയത് മുട്ടയും പഴം വെച്ചിട്ടാണല്ലോ ഇപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ വെറും മുട്ട വെച്ചിട്ടും ചെയ്യാം അതേപോലെ വെറും പഴം മാത്രം എടുത്തിട്ട് ചെയ്യാം ഇപ്പോൾ ഫില്ലിങ് ഏകദേശം റെഡി ആയിട്ടുണ്ട് കണ്ടില്ലേ ഇപ്പോൾ നിങ്ങൾക്ക് മുട്ടൻ്റെ ഫ്ലേവർ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അധികം മുട്ട യൂസ് ആക്കാം ഞാനിവിടെ 3 പഴം എടുത്തുകൊണ്ടാണ് 2 മുട്ട എടുത്തത് ഇപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ 3-4 മുട്ട വേണമെങ്കിൽ യൂസ് ചെയ്യാം ഇപ്പോൾ നമ്മൾ ഫില്ലിങ് റെഡി ആയിട്ടുണ്ടെങ്കിൽ ഇതിലേക്കുള്ള പഞ്ചസാര ഒന്ന് പൊടിച്ചെടുക്കണം അതിലേക്ക് 2-3 ഏലക്ക ഇട്ടിട്ടാണ് ഞാൻ പഞ്ചസാര പൊടിച്ചെടുത്തത് അതിന് ശേഷം ഈ പഞ്ചസാര പൊടിച്ചത് നമ്മൾ ബനാന മിക്സിലേക്ക് ഇട്ടിട്ട് ഒന്ന് നല്ലപോലെ മിക്സാക്കിയിട്ട് എടുക്കാം അപ്പം പഞ്ചസാര ഇങ്ങനെ ഇടുന്ന സമയത്ത് നമുക്ക് ഏലക്കൻ്റെ അതൊന്നും ഇങ്ങനെ കടിക്കാൻ കിട്ടിയില്ല അപ്പോൾ ഇതായിരിക്കും ബെറ്റർ ഇനി ഇതിന് വേണ്ടിയിട്ടുള്ള ബാറ്റർ റെഡിയാക്കണം ദോശയ്ക്ക് വേണ്ടിയിട്ടുള്ള മുട്ട പൊട്ടിച്ചൊഴിക്കുക ഒരു മുട്ടയാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് ആവശ്യത്തിന് വെള്ളമൊഴിക്കുക ഉപ്പിടുക അതിലേക്ക് വേണ്ട ഫ്ലോറിഡ മൈദപ്പൊടിയാണ് ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ബാറ്ററി ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി നിങ്ങൾ നോക്കിയിട്ട് വേണം വെള്ളമൊഴിക്കാൻ അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഒരു ദോശ ഉണ്ടാക്കുന്ന സമയത്ത് നമുക്കതിൻ്റെ പാകം മനസ്സിലാവും അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഒരു ദോശ ഇടാം ഞാനിവിടെ 2 ടൈപ്പിലുള്ള ദോശ കാണിക്കുന്നുണ്ട് കേട്ടോ ഫസ്റ്റ് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ചുറ്റിച്ചെടുത്ത ദോശയാണ് കാണിക്കുന്നത് അപ്പം ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ദോശ കുറച്ച് തിക്കായിട്ടുണ്ടാവും അപ്പോൾ നമുക്ക് പനീർ പെട്ടിക്ക് എപ്പോഴും നല്ലത് കുറച്ച് തിന്നായിട്ടുള്ള ദോശയാണ് അപ്പം ദോശ ഇപ്പം ഫസ്റ്റത്തെ ദോശ ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ സെക്കൻഡ് എങ്ങനെ കാണിക്കുന്നതെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ചെറിയ പാൻ വെച്ചിട്ടുണ്ട് എന്നിട്ട് ബാറ്റർ ഒഴിച്ച സമയത്ത് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ചുറ്റിച്ചെടുക്കാം കണ്ടില്ല ഇപ്പം തിന്നായിട്ടുള്ള ദോശയാണ് കിട്ടിയിട്ടുള്ളത് എന്നിട്ട് നമുക്ക് ഇതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം എന്ന് നമുക്ക് പനീർ പെട്ടി എങ്ങനെ സെറ്റ് ചെയ്യുന്നത് നോക്കാം ഒരു പ്ലേറ്റിൽ കുറച്ച് നെയ് തടവുക അതിൻ്റെ മുകളിൽ ദോശ ഇടാം ദോശ ഇടുന്ന സമയത്ത് ശ്രദ്ധിക്കുക ഇങ്ങനെ മറിച്ചിട്ടിട്ട് വേണം നൈസ് ഭാഗം പുറമേ വരുന്ന തരത്തിൽ വേണം വെക്കാൻ അതിന് ശേഷം അതിലേക്ക് ഫില്ലിങ് വെക്കാം ഫില്ലിങ് വെച്ചിട്ട് 4 സൈഡും ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം എല്ലാവർക്കും അറിയുന്നതാണ് എന്നാലും ജസ്റ്റ് ഒന്ന് ഞാനിങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് കാണിച്ചതേ ഉള്ളൂ ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ ഒന്നും കൂടി കാണിക്കുന്നുണ്ട് പനീർ പെട്ടി എൻ്റെ ഉമ്മ ഉണ്ടാക്കല് എങ്ങനെയാന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ദോശ ഉണ്ടാക്കിയില്ലേ മൈദയും മുട്ടയും വെച്ചിട്ട് അപ്പോൾ ഉമ്മ വെറും മുട്ട വെച്ചിട്ടാണ് ദോശ ഉണ്ടാക്കൽ അപ്പം മുട്ട ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ട് നേരിയ ദോശ പോലെ ഉണ്ടാക്കും എന്നിട്ട് പഴത്തിൻ്റെ ഫില്ലിങ് വെച്ചിട്ടാണ് ഉമ്മ പനീർ പെട്ടി ഉണ്ടാക്കൽ അതും നല്ല ടേസ്റ്റാണ് അപ്പം കണ്ടില്ലേ ലാസ്റ്റായിട്ട് ഇങ്ങനെ ഒരു ക്ലോവ് അവിടെ കുത്തി കൊടുക്കുക അപ്പം നമ്മുടെ പനീർ പെട്ടി നല്ലപോലെ ഇങ്ങനെ നിൽക്കും
അപ്പം കണ്ടില്ലേ നല്ലതുപോലെ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇപ്പം എല്ലാ പനീർപ്പെട്ടിയും ഞാൻ ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. ഇത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ മതി. ജസ്റ്റ് ഷുഗർ സിറപ്പ് ഒഴിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഷുഗർ സിറപ്പ് ഒഴിക്കാണ്ട് നമുക്കിങ്ങനെ ഡയറക്റ്റ് കഴിക്കാം. അപ്പം ഇങ്ങനെ ഒന്ന് കട്ടിട്ടെടുത്തതിന് ശേഷം ഷുഗർ സിറപ്പ് ഒന്ന് ജസ്റ്റ് ഒരു സ്പൂൺ വെച്ചിട്ട് കുറച്ച് ഒഴിച്ചു കൊടുക്കാം. ഒന്നുമില്ല, പഞ്ചസാരയും കുറച്ച് വെള്ളം, കുറച്ച് നാരങ്ങ ഇട്ടിട്ടുണ്ടായിരുന്നു, നാരങ്ങൻ്റെ നീര്. അതിലേക്ക് കുറച്ച് ഏലക്ക ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഷുഗർ സിറപ്പ് ഇങ്ങനെ ഒഴിച്ചതിന് ശേഷം നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. എൻ്റെ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. വീണ്ടും കാണും വരെ അസ്സലാമു അലൈക്കും.